ഹലോ സ്റ്റുഡൻസ് ഇന്ന് എക്സ്പെരിമെൻറ്റ് നമ്പർ ഫോർ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇൻസ്ട്രുമെന്സിൻ്റെ സ്റ്റഡി ഓഫ് ആണ് ഓക്കെ അപ്പം ഇത് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒന്നും നമുക്ക് സിലബസിൽ പറയുന്നില്ല അത് ജസ്റ്റ് സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻസ് മാത്രം ഓക്കെ അപ്പം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ലെവൽ അല്ലെങ്കിൽ ഓട്ടോ ലെവൽ അതൊരെണ്ണം ഉണ്ട് പിന്നെ ഡിജിറ്റൽ ലെവൽ അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് ജി പി എസ് കയ്യിൽ വെക്കാൻ പറ്റുന്ന ജി പി എസ് ഉണ്ട് നാവിഗേഷൻ ജി പി എസ് ഓക്കെ അപ്പം ഈ മൂന്നെണ്ണത്തെ പറ്റി അതിൻ്റെ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പം ജസ്റ്റ് അതിൻ്റെ പാർട്സ് ഒക്കെ എന്തൊക്കെയാണ് ഓരോന്നിനും കമ്പോണൻസ് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം എക്സ്പെരിമെൻറ്റ് നമ്മൾ റെക്കോർഡിൽ എഴുതുമ്പം ആ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി എക്സ്പെരിമെൻ്റ് ഇല്ല ഓക്കെ അപ്പം നമുക്ക് സിലബസിൽ ഈ മൂന്നെണ്ണമാണ് അപ്പം നമുക്ക് ഈ മൂന്നും ഡീൽ ചെയ്യാം ഇന്ന് ഓക്കെ അപ്പം അതിലെ ആദ്യത്തത് അപ്പം ഫോർ എക്സ്പെരിമെന്റ് നമ്പർ ഫോർ എ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അപ്പം ഓട്ടോ ലെവൽ അതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലെവൽ എന്നും പറയാം ഓക്കെ അപ്പം എയിം എന്ന് പറയുന്നത് ടു സ്റ്റഡി അബൌട്ട് ഓട്ടോ ലെവൽ വിച്ച് ഈസ് യൂസ് ഫോർ ലെവലിങ് ഓക്കെ പിന്നെ അപ്പാർട്ടസ് എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക് ലെവൽ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ലെവൽ വെച്ച് നമ്മൾ ലെവലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എലിവേഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാണ്ട് നമുക്ക് നേരത്തെ നമ്മൾ ലെവലിങ്ങിൽ പറഞ്ഞ സാധാ ഡംപി ലെവലല്ലേ അതുപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക് ലെവൽ അപ്പോൾ ആ ലെവൽ വേണം സ്റ്റാഫ് വേണം അതിലോട്ടാണല്ലോ നമ്മൾ നോക്കുന്നത് പിന്നെ ഈ ഇരിക്കുന്ന ട്രിപ്പോട് ഓക്കെ ഇനി ഓട്ടോ ലെവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലെവൽ എന്താന്ന് നോക്കാം അപ്പം ഈ ഒരു ഇമേജ് കണ്ടില്ലേ അതിൽ ആയത്തത് അതേപോലെ ഇരിക്കും ഓട്ടോമാറ്റിക് ലെവൽ നമ്മൾ സാധാരണ ഡംബി ലെവൽ പോലല്ലോ ഇച്ചിരി കൂടെ ഒരു അഡ്വാൻസ്ഡ് ആണല്ലേ അപ്പം ഈ ഓട്ടോ ലെവൽ എന്ന് പറയുന്നത് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വിറ്റ് ഈസ് യൂസ്ഡ് ബൈ കോൺട്രാക്റ്റേഴ്സ് ബിൽഡേഴ്സ് ലാൻഡ് സർവേയിങ് പ്രൊഫഷണൽസ് ഫോർ സർവെയിങ് ആൻഡ് ഓട്ടോ ലെവൽ സെറ്റപ്പ് ഈസ് ഫാസ്റ്റ് ആൻഡ് ആർ ഈസി ടു യൂസ് ആൻഡ് സേവ് ടൈം ആൻഡ് മണി ഓക്കെ അപ്പം സാധാരണ ഇപ്പൊ ഒക്കെ യൂസ് ചെയ്യുന്നത് ഡംപി ലെവലൊക്കെ ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നില്ല സർവെയിങ് വർക്കിന് കാരണം അത് ഇച്ചിരിയുടെ ഒക്കെ ടൈം എടുത്ത് ആണ് അത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ തന്നെ എന്ന് വെച്ചാൽ ലെവലിംഗ് എല്ലാം നടത്തി സെറ്റിംഗ് അപ്പ് നടത്തി എന്നുവെച്ചാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തി കഴിഞ്ഞാലാണല്ലോ നമുക്കത് പിന്നെ സൈറ്റി ആണൊക്കെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും എടുക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരിച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് ഓക്കെ അപ്പം സാധാരണ ഇതുകൊണ്ട് ഇപ്പം കണ്ടുവരുന്നത് ഓട്ടോമാറ്റിക് ലെവലാണ് അപ്പം ഈ കോൺട്രാക്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പം ഇത് കുറച്ചും കൂടി ഇതിൻ്റെ ലെവൽ സെറ്റ് ഈ ലെവലിനെ സെറ്റപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് നടക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി ഈസിയാണ് യൂസ് ചെയ്യാൻ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ടൈമും അധികം ടൈം കൺസ്യൂം ആകാത്തതുകൊണ്ട് തന്നെ മണി ഒക്കെ സേവ് ചെയ്യാം എന്ന് വെച്ചാൽ ഒത്തിരി ടൈം എടുത്തിട്ട് നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം അപ്പം അന്നത്തെ ഒരു കംപ്ലീറ്റ് ഡേയിലെ ഇത്രയും പോർഷൻ ഈ സെറ്റിംഗ് അപ്പിന് തന്നെ പോയാൽ തന്നെ എന്താ അത്രയും ടൈം പോകുമ്പോൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ അത്രയും അവേഴ്സ് ഓഫ് വർക്കായിപ്പോയി അപ്പം അന്ന് ഒത്തിരി അപ്പം എമൗണ്ട് ഓഫ് ഡേയ്സ് കൂടും അപ്പം എമൗണ്ട് ഓഫ് മണി നമ്മൾ കൊടുക്കേണ്ടതും കൂടും അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ലെവൽ യൂസ് ചെയ്താൽ റെഡ്യൂസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ലെവൽ യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് ഈ സ്റ്റാഫ് റീഡിങ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ഐ പിസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല നമുക്ക് പക്ഷേ ആ ഓട്ടോ ലെവൽ ത്രൂ നോക്കിയാൽ പെട്ടെന്ന് തന്നെ കാണാം നല്ല അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല അതിൽ നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ക്ലിയർ ഇമേജ് തന്നെ ആയിരിക്കും നമുക്ക് വരാം വരുന്നത് ഓക്കെ പിന്നെ ഇതിലും നമ്മൾ ഡമ്പി ലെവൽ പറഞ്ഞ പോലെ മൂന്ന് സ്ക്രൂസ് ഉണ്ട് ലെവലിംഗ് സ്ക്രൂസ് അതിലാണല്ലോ ട്രിപ്പ് വെച്ചിട്ട് ആ ലെവലിംഗ് സ്ക്രൂസ് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് പാരലാക്കി വെച്ചിട്ടൊക്കെ ആണല്ലോ നമ്മൾ ലെവലിംഗ് നടത്തുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിനും ഗ്രൗണ്ടുമായിട്ട് ലെവലാക്കുന്നത് ഇവിടെ മൂന്ന് സ്ക്രൂസ് ഉണ്ട് പക്ഷേ ആ മൂന്ന് സ്ക്രൂസിനും പെർപെൻഡിക്കുലർ ആയിട്ടും പാ പാരലായിട്ടും നമുക്ക് ലെവലിങ് ചെയ് ലെവലിങ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രൂവിന് അബോട്ടായിട്ട് നമ്മൾ ആ ബബിളിനെ കറക്റ്റാക്കി ആ സ്പിരിറ്റ് ലെവൽ ഉണ്ടല്ലോ അകത്തൊരു ഒരു എയർ ബബിൾ ഉണ്ട് അത് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വരണം എന്നാണ് അപ്പോഴാണ് ആ ഇൻസ്ട്രുമെൻ്റ് ഗ്രൗണ്ടുമായിട്ട് ലെവൽ ആണെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതിൽ ഒറ്റ സ്ക്രൂവിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് ചെയ്താൽ മതി മറ്റടുത്ത് മൂന്ന് എണ്ണത്തിലൊക്കെ ചെയ്യണമായിരുന്നു ഓക്കെ അപ്പം അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ ഇമേജ് വേണമല്ലോ അപ്പം ഫസ്റ്റ് വേണമെന്നാണ് ആ ഓട്ടോമാറ്റിക് ലെവല് രണ്ടാമത്തത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്രോസ് സ്റ്റാഫ് സോറി സ്റ്റാഫ് നമ്മൾ റീഡിങ് എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റാഫ് പിന്നെ ഈ ഓട്ടോമാറ്റിക് ഇരിക്കുന്ന ട്രിപ്പോഡ് ഓക്കെ പിന്നെ ഡംപി ലെവൽ പോലെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇച്ചിരി കൂടെ ആക്കുറേറ്റാണിവിടെ ഓട്ടോമാറ്റിക് ലെവലിൽ ആക്കുറസി കൂടുതലാണ് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു അധികം സെറ്റിംഗ് അപ്പിന് അധികം ടൈം എടുക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോമാറ്റിക് ലെവലിനുള്ളിൽ ഒരു ഇൻറ്റേണൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം ആ ഓട്ടോമാറ്റിക് ലെവലിനുള്ളിൽ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കലി അതിന് ഗ്രൗണ്ടുമായിട്ട് ലെവലാകാനും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടുമായിട്ട് ലെവൽ ആകാനും എന്നുവെച്ചാൽ അതിലെ സ്പിരിറ്റ് ലെവൽ കറക്റ്റ് പെട്ടെന്ന് സെൻ്ററിലായിക്കോളൂ അതുപോലെ തന്നെ ലൈൻ ഓഫ് ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിന് പറ്റും അത് ആ അതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഇൻറ്റേർണൽ കോമ്പൻസേറ്റർ മെക്കാനിസം കൊണ്ടാണ് ഓക്കെ പിന്നെ ഈ ഒരു കോമ്പൻസേറ്റർ ഓപ്റ്റിക്കൽ സിസ്റ്റത്തിനുള്ളിൽ വെച്ചാൽ നമുക്ക് എക്സാക്ട് പൊസിഷൻ ഓഫ് ദി ലൈൻ ഓഫ് സാറ്റ് സൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോമ്പൻസേറ്ററിന് മേലിലുള്ള ഒരു ഫോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് പ്രോസസ്സ് ഓഫ് ലെവലിങ്ങും സ്പീഡ്ലി നടക്കും നമുക്ക് പെട്ടെന്ന് ലൈൻ ഓഫ് സൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലെവലിംഗ് നടത്താനും ഈ കോമ്പൻസേറ്ററിൻ്റെ കൊണ്ട് നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്സ് ഓഫ് ഓട്ടോ ലെവൽ അപ്പം മെയിൻ പാർട്സ് ഓഫ് ഓട്ടോമാറ്റിക് ലെവൽ അല്ലെങ്കിൽ ഓട്ടോ ലെവൽ ഇൻസ്ട്രുമെൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെവലിങ് ഹെഡ് നിങ്ങൾ ഡമ്പി ലെവൽ മാത്രം ഒന്ന് മനസ്സിലോടുത്താൽ മതി അതിലെ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതേ പാർട്സ് ഒക്കെ തന്നെ ഇതിന് മെക്കാനിസം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവേയ ഉള്ളൂ അപ്പം ലെവലിങ് ഹെഡ് അപ്പം നിങ്ങൾക്ക് ആ ഇമേജ് നോക്കാം ലെവലിംഗ് ഹെഡ് എന്ന് വെച്ചാൽ മഞ്ഞ കളർ ലൈനിൽ കാണിച്ചിരിക്കുന്നുണ്ട് അത്രയും പോഷൻ ലെവലിംഗ് ഹെഡാണ് ഓക്കെ അപ്പം അത്രയും പോഷനാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിൽ മൂന്ന് ഫൂട്ട് സ്ക്രൂസ് കണ്ട സ്ക്രൂസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫൂട്ട് സ്ക്രൂസ് അതിനെ നമുക്ക് ലെവലിങ് സ്ക്രൂസ് എന്ന് പറയാം അപ്പം അതുണ്ട് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് മേളത്തെ ആ ടെലസ്കോപ്പ് ഓക്കെ ടെലസ്കോപ്പ് ഉണ്ട് അതിൽ കൂടെയാണ് ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മൾ ആ ഡിസ്റ്റൻസിലിരിക്കുന്ന ഒബ്ജെറ്റിനെയൊക്കെ ബൈസെക്റ്റ് ചെയ്യുന്നതും പിന്നെ ബബിൾ ട്യൂബുണ്ട് ആ ടെലിസ്കോപ്പിൻ്റെ മേളിലായിട്ടോ സൈഡിലായിട്ട് അത് വെക്കുന്നത് ലൈൻ ഓഫ് സൈറ്റ് ഹോറിസോണ്ടൽ ആക്കാൻ വേണ്ടി ആ ചെറിയ ലെവലിംഗ് ഒക്കെ ഗ്രൗണ്ട് ലെവൽ ആണോ എന്ന് അറിയാൻ വേണ്ടി പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രിപ്പോഡ് ഇപ്പോൾ ഇത്രയാണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഒരു ലെവലിൻ്റെ റൈറ്റ് സൈഡ് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ നോക്കാം ഓക്കെ അപ്പം നമുക്ക് കുറച്ചും കൂടെ പാർട്സ് എല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആവും അപ്പം ഈ ഇമേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ലെവലിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ് ഓക്കെ അപ്പം റൈറ്റ് സൈഡ് വ്യൂവിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട് ഇതിൽ ലെവലിംഗ് ഹെഡ് കാണിച്ചിട്ടുണ്ട് അല്ലെ ലെവലിംഗ് ഹെഡിനകത്ത് മെയിൻലി മൂന്ന് പാർട്സ് ഉണ്ട് അതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള ആ പ്ലേറ്റ് കണ്ടോ ട്രൈ ബ്രാച്ച് എന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് അത് അപ്പം അതിലാണ് ഈ സ്പിരിറ്റ് ലെവല് ആ ഒരു പോഷനാണ് സ്പിരിറ്റ് ലെവലിനെ ക്യാരി ചെയ്യുന്നത് അത് നമുക്ക് ഒരു സൈഡിൽ കൂടെ കാണാൻ പറ്റുന്ന അപ്പുറത്തെ സൈഡിലായിരിക്കും സ്പിരിറ്റ് ആ ഒരു എയർ ലെവലിലെ പിന്നെ മൂന്ന് ലെവലിംഗ് അല്ലെങ്കിൽ ഫൂട്ട് സ്ക്രൂസ് ഉണ്ട് അത് കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ താഴത്തെ പ്ലേറ്റ് അതിനെ നമുക്ക് ഫൂട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ ട്രൈവറ്റ് എന്ന് പറയാം അതാണ് ട്രിപ്പോർഡിൻ്റെ ഹെഡിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് താഴോട്ട് ട്രിപ്പോർഡാണല്ലോ അപ്പം ഈ മൂന്നെണ്ണം കൂടുന്നതാണ് എന്ത് ലെവലിംഗ് ഹെഡ് അപ്പം എന്തൊക്കെയാ ട്രൈബ്രാച്ച് ബ്രാച്ച് ഫൂട്ട് സ്ക്രൂസ് ആൻഡ് ട്രൈവറ്റ് ഓക്കെ പിന്നെ കാണിച്ചിരിക്കുന്ന ഈ സൈഡിനകത്ത് എന്താ ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തൊക്കെയോ മാർക്കിങ്സ് വേണം അല്ലേ അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ എന്തെങ്കിലും ഈ ഒരു ഓട്ടോമാറ്റിക് ലെവൽ വെച്ച് സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു പോർഷനൂടെ നമുക്ക് ആ ഓട്ടോമാറ്റിക് ലെവല് കാണാം അപ്പം അതിങ്ങനെ നമ്മൾ ആ ഒരു പോർഷൻ ആംഗിൾ എടുക്കാൻ വേണ്ടി എത്ര തിരിച്ചു എന്നുള്ളത് ഇതിൽ മാർക്കിങ് വരും ഓക്കെ അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാം വൺ ഡിഗ്രി ആണ് അവിടുത്തെ ഏറ്റവും ചെറിയ റീഡിങ് അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻസിലും ഓട്ടോമാറ്റിക് ലെവലിൽ എല്ലാ ഇൻസ്ട്രുമെൻസിലും ഈ ഒരു ഹോറിസോണ്ടൽ സർക്കിൾ കാണണം എന്നില്ല ചില പല ടൈപ്പ് ഓഫ് എന്താ ബ്രാൻഡിൻ്റെയും ഓട്ടോമാറ്റിക് ലെവൽ അവൈലബിൾ ആയിരിക്കും അതല്ലേ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിലായിരിക്കും ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉള്ളത് ഓക്കെ പിന്നെന്താണ് ഒരു ഒബ്ജെക്റ്റ് ഫോക്കസ് സ്ക്രൂ ഉണ്ട് അല്ലേ അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമേജ് കുറച്ചും കൂടെ ഫോക്കസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രൂ മെയിനില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ആ ഓട്ടോമാറ്റിക് ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ടോപ്പ് ലെവൽ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും നോക്കാം അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പം ആദ്യമേ സ്പെരിക്കൽ ലെവൽ എന്ന് വെച്ചാൽ ആ ഒരു ലെവൽ കണ്ടോ അപ്പോൾ അതിനകത്തൊരു എയർ ബബിൾ ഉണ്ട് അപ്പം ആ ബബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിരിക്കും സെൻട്രൽ ആകണം അതാണ് നമ്മുടെ മെയിൻ എയിം എന്നാലേ നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ലെവലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ബബിൾ സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ടു ദി ട്രൈ ബ്രാച്ച് അപ്പോൾ ആ ട്രൈ ബ്രാച്ചിൽ ഏറ്റവും മേളുത്ത തിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ടെലിസ്കോപ്പിൻ്റെ ആക്സസിന് എബോട്ടായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഇൻ യൂസ് ദ ബബിൾ മസ്റ്റ് ബി വിത്ത് ഇൻ ദി സർക്കിൾ ആ സർക്കിളിനുള്ളിലായിട്ടായിരിക്കണം ആ ബബിൾ ഇരിക്കേണ്ടത് ഫോർ ദി ഇൻസ്ട്രുമെന്റ് ടു ഗിവ് എ ഹൊറിസോണൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണൽ ലൈൻ ഓഫ് സൈറ്റ് കിട്ടണമെങ്കിൽ ആ ബബിൾ എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിൻ്റെ നടുക്കായിട്ടായിരിക്കണം ഓക്കെ എന്താണ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ഒരു ഐ പിസ് ഐ പി എസ് ആണല്ലോ നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പം ഐ പി എസ് ഇസ് അഡ്ജസ്റ്റബിൾ ആൻഡ് ഷുഡ് ബി സെറ്റ് ഫോർ ഈച്ച് ഒബ്സർവർ ടു ബ്രിങ് ദി ക്രോസെയർ ഇൻ ടു ഷാർപ്പ് ഫോക്കസ് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ ഒബ്സർവറിനും അയാളുടെ കൺവീനിയൻസ് അനുസരിച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ എന്താണ് മാർക്കിംഗ് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ ഹാൻഡ് യൂസിങ് ദി ഗൺ സൈറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ടെലിസ്കോപ്പ് ടു ഫൈൻഡ് ദി സ്റ്റാഫ് അപ്പം ആ ടോപ്പിലായിട്ട് ആ ടെലസ്കോപ്പിൻ്റെ മേലായിട്ട് ഒരു ഗൺസായിട്ടെന്ന് ഒരു ചെറിയൊരു ത്രെഡ് പോലെ പോകുന്നുണ്ട് അതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് സ്റ്റാഫിനെ ഏത് സ്റ്റാഫിലോട്ടാണോ നോക്കേണ്ടത് ആ സ്റ്റാഫിലോട്ട് നമ്മളിങ്ങനെ ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വേഗമായിട്ടുള്ളൊരു സൈറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഓക്കെ ഇതാണ് സ്റ്റാഫ് ഇതിലോട്ടാണ് നോക്കേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഈ ഐ പി എസും സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് മീൻസ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിനെ ഹാൻഡിൽ വെച്ചിട്ട് കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അങ്ങനെ കൈ വെച്ചിട്ട് കയ്യിലിരിക്കുമ്പോൾ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ടാൻജൻറ് സ്ക്രൂ അത് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാഞ്ചൻ്റ് സ്ക്രൂ അപ്പുറം ഇപ്പുറവും കാണും ഓക്കെ വൺ ഓൺ ഈച്ച് സൈഡ് അലോ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെൻ അലൈനിങ് ദി ടെലിസ്കോപ്പ് ഓൺ ദി സ്റ്റാഫ് ഓർ സെറ്റിംഗ് ഔട്ട് ദി ഹൊറിസോണൽ ആംഗിൾ യൂസിങ് ഹൊറിസോണൽ സെൽക്ക അപ്പം നമുക്ക് ടെലിസ്കോപ്പിൽ കൂടെ നമ്മൾ ആ സ്റ്റാഫിനെ അലൈൻ ചെയ്യുകയാണ് നോക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും നടത്തണമെങ്കിൽ ആ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടാഞ്ചൻ സ്ക്രൂ യൂസ് ചെയ്യാം പിന്നെ കാണിച്ചിരിക്കുന്നത് എന്താണ് ദ ടെലസ്കോപ്പ് ഈസ് ഫോക്കസ്ഡ് യൂസിങ് ദി ഒബ്ജക്ട് ഫോക്കസ് സ്ക്രൂ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് പിന്നെ ടെലസ്കോപ്പ് ഒന്നും കൂടെ ഒന്ന് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒബ്ജക്റ്റ് ഫോക്കസ്ക്രൂ യൂസ് ചെയ്യാം പിന്നെ ഒബ്ജെറ്റിനെ നോക്കുന്ന സൈഡിലുള്ളതാണ് ഒബ്ജക്റ്റ് ലെൻസ് ഇതൊക്കെ അറിയാമല്ലോ ഓക്കെ ഇത് ടോപ്പ് ലെവലായിരുന്നു ഇനിയും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ഓക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ദ ഓൺലി ന്യൂ കമ്പോണൻ ഇൻ ദിസ് വ്യൂ ഈസ് ദി മിറർ ഓവർ ദി സ്പെരിക്കൽ ലെവൽ അപ്പം സ്പെരിക്കൽ ലെവൽ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആ സ്പെരിക്കൽ ലെവൽ വിത്ത് മിറർ എന്ന് എഴുതിക്കുന്നുണ്ട് അപ്പം സ്പെരിക്കൽ ലെവൽ എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു ട്രൈബ്രാച്ചിന് മേളിൽ അപ്പം അതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കും ഒരു മിററും കൂടെ കൊടുക്കും ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒബ്സർവറിന് ബബിൾ കാണാൻ വേണ്ടിയാണ് ചിലപ്പം പൊസിഷൻ ഓഫ് ദി ഇൻസ്ട്രൂമെൻ്റ് അനുസരിച്ച് ചിലപ്പം ബബിള് കറക്റ്റ് ആണെന്ന് അറിയാൻ നമുക്ക് ഇച്ചിരി പാടായിരിക്കും അപ്പം അതിൻ്റെ മേലൊരു മിറിങ് ഉണ്ടെങ്കിൽ ആ ഇങ്ങനെ പൊക്കിയാൽ നമുക്ക് ഓക്കെ ബബിൾ നടക്കുകയാണെന്ന് നമുക്ക് ആ മിറർ ത്രൂ കാണാമല്ലോ അതിനാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ബാക്കി എല്ലാ മാർക്കിങ്സ് നേരത്തെ പറഞ്ഞു ലെവലിങ് ഹെഡും ടാഞ്ചൻ സ്ക്രൂ ഒക്കെ ഓക്കെ അപ്പം ഇതാണ് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ ടോപ്പ് വ്യൂ ഓക്കെ അപ്പം എല്ലാ പാർട്സും കണ്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി കാണുമല്ലോ ഇനിയും ജസ്റ്റ് നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ദ ടെലിസ്കോപ്പ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ ടെലസ്കോപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാട്ടാണ് അത് ഫോക്കസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒബ്ജക്റ്റ് ലെൻസ് ഉണ്ട് ഏറ്റവും ഫ്രണ്ടിലായിട്ട് അപ്പോൾ അവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഡബിൾ കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ ബാക്ക് ഫേസിലായിട്ട് ഒരു കോൺകേവ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഐ പീസ് അത് കൊടുക്കുന്നത് നമ്മൾ ആ ക്രോസ് ഹെയർ ഡയഫ്രം ഉണ്ടാക്കി അതിനകത്ത് ക്രോസ് എയർ ഉണ്ടാക്കി അത് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇമേജ് അങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യുന്നത് പിന്നെ ഡയഫ്രം ഉള്ളിലുള്ളതാണ് ടെലിസ്കോപ്പിന് ഉള്ളിൽ അതിലാണ് ഈ ക്രോസ് എയർസ് ഉള്ളത് ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഡി ലെവലിലെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ക്രോസ് എയർ ഉണ്ട് അതെയാണ് നമ്മൾ എന്തിലോട്ട് നോക്കുന്നത് ഒബ്ജക്റ്റിലോട്ട് നോക്കിയിട്ട് ബൈസെക്ട് ചെയ്യിക്കുന്നത് അപ്പോൾ ഇതില് പ്ലാറ്റിനം വയേഴ്സ് വെച്ചിട്ടായിരിക്കും ഇവിടെ എന്ത് ആ ക്രോസേഴ്സ് ഇരിക്കുന്നത് പിന്നെ ലൈൻ ഓഫ്സ് ആയിട്ട് ലൈൻ ഓഫ് ആയിട്ടെന്ന് വെച്ചാൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് ആയിട്ട് നമ്മൾ ഒബ്ജെക്ട് പി സിയിൽ നിന്ന് ഐ പി സി ത്രൂ ആ ഒബ്ജെക്റ്റ് നോക്കുമ്പോൾ ആ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനെയാണ് ഇമാജിനേഡ് ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ്സ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇമേജ് ആണ് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഫൈനലി ദ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ ദ പാർട്സ് ഓഫ് ഓട്ടോ ലെവൽ ആ സ്റ്റഡീടെ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ആ പാർട്സ് എന്തൊക്കെയാണെന്നൊന്ന് ഫെമിലറൈസ് ചെയ്യുക അത്രയേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പം ഞാൻ ഈ പി ഡി എഫ് ഗ്രൂപ്പിലിടാം അപ്പം നിങ്ങൾ അത് എഴുതി വെക്കണം ഓക്കെ അപ്പം ഇതായിരുന്നു ഓട്ടോമാറ്റിക് ലെവൽ ഇനി അടുത്തത് ഞാൻ ഡിജിറ്റൽ ലെവൽ എന്താണെന്ന് പറയാം ഓക്കെ അപ്പം നാളത്തേക്ക് ഓക്കെ സോറി ഇന്നത്തേക്ക് ഇന്ന് രാത്രി പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് ലെവൽ എന്താണെന്നുള്ളത് ഈ ഒരു പി ഡി എഫിൽ എഴുതിയിരിക്കുന്നത് റെക്കോർഡിൽ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം ഓക്കെ അതാണ് ഇന്നത്തെ അസൈൻമെൻറ്റിന് ആയിട്ട് ഞാൻ വെക്കുന്നത് പിന്നെ ഞാൻ ഇനി രണ്ടെണ്ണോടെ പറയുന്നുണ്ട് ഹാൻഡ് ഹെൽഡ് ജി പി എസ്സും പറയും ഡിജിറ്റൽ ലെവലും പറയും അത് നിങ്ങൾ അടുത്ത മൺഡേക്കുള്ളിൽ വെച്ചാൽ മതി ഓക്കെ അടുത്ത മൺഡേക്കുള്ളിൽ ഞാൻ ഏപ്രിൽ ഡേ നിങ്ങൾ തന്നെ ഒരു ഡേ പറയാ മൺഡേ ഒന്നെങ്കിൽ മൺഡേ അടുത്ത മൺഡേ ഒക്കെ ലീവ് ആണല്ലേ അവധിയാണല്ലോ അപ്പോൾ പിന്നെ ആ മൺഡേ വെക്കാം ആ മൺഡേക്കുള്ളിൽ ബാക്കി രണ്ടെണ്ണയോടെ എഴുതി വെക്കുക ഓക്കെ അത് ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ഇന്ന് പറയും നിങ്ങൾ ഇപ്പം എഴുതി വെച്ചാൽ മതി ഇത് എന്തായാലും ഇന്നത്തേതായിട്ട് സബ്മിറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഇതിൽ ഇപ്പം വരയ്ക്കാൻ ഈ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക കാരണം റൈറ്റ് സൈഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുവാണ് അല്ലെങ്കിൽ സ്പേസ് ഇട്ടിട്ട് ടൈം കിട്ടുന്ന പോലെ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഓക്കെ വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇമേജ് പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് രാത്രിയിലേക്ക് ഇനിമോ വരയ്ക്കാൻ ടൈമൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ വരച്ച് വെച്ചാൽ മതി ആ സ്പേസ് അവിടെ ഇട്ടാൽ മതി ഓക്കെ ഒന്ന് അല്ലെങ്കിൽ എന്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫിഗർ എവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ വരച്ചാൽ മതി അപ്പോൾ പിന്നെ സ്പേസ് വിടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ഫിഗർ വരച്ചതിന് തൊട്ട് താഴായിട്ട് റൈറ്റ് സൈഡ് വ്യൂ ഓഫ് ലെവൽ എന്ന് എഴുതിയാൽ മതി മറ്റേത് ലെഫ്റ്റ് സൈഡ് വ്യൂ ടോപ്പ് എന്ന് പറഞ്ഞ എഴുതിയാൽ മതി എന്നിട്ട് ഇവിടെ കാര്യം എഴുതുമ്പം റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഴുത്ത് എഴുതുമ്പോൾ എഴുതാനുള്ള എഴുതുമ്പോൾ അവിടെ റൈറ്റ് സൈഡ് ഓഫ് ലെവൽ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി അപ്പോൾ ഇപ്പം ഇമേജ് കാണും ഓക്കെ ടൈം കിട്ടുന്ന അനുസരിച്ച് ആ ഇമേജ് അങ്ങ് വരച്ച് വെച്ചാൽ മതി ഞാൻ ഇന്നത്തേക്ക് ഇമേജ് ഉണ്ണം വരയ്ക്കാനൊന്നും പറയുന്നില്ല നിർബന്ധം പറയുന്നില്ല നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് വരച്ച് വെക്കുക അല്ലെങ്കിൽ ഫിഗർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഫിഗർ ഫിഗറ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഓക്കെ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം അപ്പം ജസ്റ്റ് ഓട്ടോമാറ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഡമ്പി ലെവൽ വെച്ചൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡമ്പി ലെവലിൽ ആ ഒരു ലെവലിന് തന്നെ നമ്മൾ ഒന്ന് ഗ്രൗണ്ടിന് ലെവലാക്കി എടുക്കുക അല്ലെങ്കിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ കുറേ ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് കൊണ്ട് ട്രിപ്പോളിൽ വെച്ച് കഴിഞ്ഞ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരൊറ്റ സ്ക്രൂവിന് പാരലായിട്ട് നമ്മൾ അതിനെ ലെവലിങ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നോളും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇന്റർണൽ കോമ്പൻസേറ്റർ മെക്കാനിസം കൊണ്ടാണ് ഇതിങ്ങനെ ഈസിലി നടക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ് അപ്പം സാധാരണ ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് ഡംപി ലേബിൾ എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും ഇതിൻ്റെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കറക്റ്റ് ആക്കാൻ തന്നെ ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ